ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം അക്ഷാംശത്തിനും രേഖാംശത്തിനും സമുദ്രത്തിനും ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും അപ്പുറം ഒരു കൊച്ചു രാജ്യത്തിനെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രാജ്യത്തിൻ്റെ പേരാണ് ഫിജി. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മലയാളികൾക്ക് ഫുട്ബോൾ വികാരമാണെന്ന്. മലയാളികൾക്ക് സമാനമായി തന്നെ മലയാള നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ബംഗാളികൾക്കും ഫുട്ബോൾ വികാരം തന്നെയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിൽ മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും മുഹമ്മദൻസിൻ്റെയും എല്ലാം വികാരം കത്തിച്ചൊരുക്കുന്ന ഒരു ജനതയുടെ നാടുണ്ട് ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകർ വന്ന ഫുട്ബോൾ മത്സരത്തിൽ ഒന്നിന് സാക്ഷിയായ ജനതയുടെ നാട്, ബ്രിട്ടീഷുകാരുടെ ടീമിനെ തോൽപ്പിച്ച് ഐഎഫ്എസിയിൽ സ്വന്തമാക്കിയ മോഹൻ ബഗാൻ സ്ഥിതി ചെയ്യുന്ന നാട്. ഇന്ത്യക്കും ഇന്ത്യൻ ഫുട്ബോളിനും ഒരുപാട് ഇതിഹാസങ്ങളെയും ഈ നാട് സമ്മാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗൾഫ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ വാരിക്കൂട്ടിയ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും സ്ഥിതി ചെയ്യുന്നതും ഇതേ നാട്ടിൽ തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന നാടിൻ്റെ പേരാണ് കൊൽക്കത്ത. പണ്ട് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർ വന്നതും പോയതുമായ പല പ്രദേശങ്ങളിലും ആധിപത്യം സ്ഥാപിക്കുകയും അവിടേക്കെല്ലാം ജോലി ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരെ കൊണ്ടുപോയതുമെല്ലാം ചരിത്രമാണ്. അങ്ങനെ കൊൽക്കത്തയിൽ നിന്നുൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരുപാട് പേരെ ഫിജിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയുണ്ടായി. കൊണ്ടുപോയ ബ്രിട്ടീഷുകാർക്ക് കൊണ്ടുപോകുന്നത് കണ്ട് ഇന്ന് ഇന്ത്യക്കാർക്ക് വന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടി വജ്രായുധമായി മാറിയേക്കാവുന്ന ഒരു കളിക്കാരൻ ആ ഇന്ത്യക്കാരുടെ പരമ്പരയിൽ ഉണ്ടാകുമെന്ന്. 1987 ഫിജിയിലെ ലബാസയിലെ മക്വേറ്റ് എന്ന സ്ഥലത്ത് ഫുട്ബോൾ വികാരം സിരയിലൂടെ ഒഴുകുന്ന കൊൽക്കത്തക്കാരുടെ പരമ്പരയിൽപ്പെട്ടവർക്ക് ഒരു മകൻ ജനിച്ചു. ആ കുട്ടിയുടെ പേരാണ് റോയ് കൃഷ്ണ. 2019-20 സീസണിൽ മുൻ സീസണിൽ തകർന്നുപോയ ATK ഓസ്ട്രേലിയൻ ഏക ലീഗിൽ ഗോളടിച്ച് തകർത്ത് കൂട്ടിയൊരു കളിക്കാരനെ തങ്ങളുടെ ടീമിലെത്തിക്കുകയുണ്ടായി. കാര്യമറിഞ്ഞ അയാളുടെ വിക്കിപീഡിയ പോയി സെർച്ച് ചെയ്തവർ ഞെട്ടുന്ന കണക്കുകൾ തന്നെയാണ് അവിടെ കണ്ടത്. തൻ്റെ അസാമാന്യ വേഗത കൊണ്ട് ഗോളുകൾ അടിച്ചു കൂട്ടി ഓസ്ട്രേലിയൻ എ ലീഗിലെ മികച്ച പ്ലെയറായൊരു കളിക്കാരൻ. കൂടാതെ അയാൾ ഒരു ഇന്ത്യൻ ഒറിജിനൽ പ്ലെയറും കൂടിയാണ്. തൻ്റെ ആദ്യ ISL സീസണിൽ തന്നെ 21 മാച്ചിൽ 15 ഗോളുകൾ അടിച്ചു കൂട്ടി ATK മൂന്നാം ISL കിരീടത്തിലേക്ക് നയിച്ചതും റോയ് കൃഷ്ണ തന്നെയാണ്. റോയ് കൃഷ്ണ തൻ്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് തൻ്റെ നാടായ ലബാസയിൽ നിന്ന് തന്നെയാണ്. ലബാസയിൽ നിന്ന് കളിച്ചു തുടങ്ങിയ റോയ് കൃഷ്ണ പിന്നീട് ന്യൂസിലൻഡ് ലീഗിലേക്ക് പോവുകയുണ്ടായി. ന്യൂസിലൻഡ് ടീമായ വൈറ്റക്കാറ യുണൈറ്റഡിനു വേണ്ടി 75 മത്സരങ്ങളിൽ നിന്നും 55 ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. പിന്നീട് 2013 ന്യൂസിലൻഡ് ടീമായ ഓക്ലാൻഡ് സിറ്റിയിലേക്കും അദ്ദേഹം മാറുകയുണ്ടായി. ആ ടീമിൽ നിന്നാണ് ഓസ്ട്രേലിയൻ എ ലീഗ് ടീമായ വെല്ലിംഗ്ടൺ വിനീസ് അദ്ദേഹത്തിനെ 2014 സൈൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റായിരുന്നു ആ സൈനിങ്. വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി ഓസ്ട്രേലിയൻ എ ലീഗിൽ 122 മത്സരങ്ങളിൽ നിന്നും 51 ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അങ്ങനെ വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടിയും കിരീടം നേടിയും വെല്ലിംഗ്ടൺ ഫിനിക്സിൻ്റെ ഏറ്റവും മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളായി റോയ് കൃഷ്ണ മാറുകയാണുണ്ടായത്. 2009 ഡച്ച് വമ്പന്മാരായ PSV ഇൻഡോവൻ അദ്ദേഹത്തിനെ സൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. എന്നാൽ അദ്ദേഹം ആ സമയങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം യൂറോപ്യൻ ക്ലബ്ബുകളിലേക്ക് പോകാൻ തയ്യാറായില്ല. 2013 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒക്ലാൻഡ് സിറ്റിക്ക് വേണ്ടി ഗോളടിച്ചുകൊണ്ട് ഫിഫ ടൂർണമെൻറ്റിൽ ഗോളടിക്കുന്ന ആദ്യത്തെ ഫിജിയൻ പ്ലെയറായി റോയ് കൃഷ്ണ മാറുകയാണ് ഉണ്ടായത്. 2018 വെല്ലിംഗ്ടൺ ഫിനിക്സിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയറും ഗോൾ ഓഫ് ദി ഇയറും റോയ് കൃഷ്ണ മാത്രമായിരുന്നു. 2018-19 സീസണിൽ വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി കളിക്കുന്ന സമയത്താണ് അദ്ദേഹം ജോണി വേരൻ എന്ന ലീഗിലെ ഏറ്റവും മികച്ച പ്ലെയറിന് കിട്ടുന്ന അവാർഡ് നേടിയത്. ന്യൂസിലൻഡ് ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഒരു തവണ പ്ലെയർ ഓഫ് ദി ഇയറുമായിട്ടുണ്ട്. Under-20 ഓഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഗോൾഡൻ ബൂട്ട് വിന്നറായിരുന്നു. കൂടാതെ 2008 ഓഷ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയറിന് നോമിനേഷൻ ചെയ്യപ്പെട്ട കളിക്കാരനും കൂടിയാണ് റോയ് കൃഷ്ണ. 2018-19 സീസണിൽ വെല്ലിംഗ്ടൺ ഫിനിക്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടി ഓസ്ട്രേലിയൻ എ ലീഗിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടാണ് അദ്ദേഹം ISL വരുന്നത്. ISL ആദ്യ സീസണിൽ തന്നെ റോയ് കൃഷ്ണയുടെ ബൂട്ടുകൾ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ആ സീസണിൽ തന്നെ ISL കിരീടവും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. എതിരാളികൾ ഉണ്ടാക്കുന്ന പേവിൽ നിന്നും ബോളെടുത്ത് പോസ്റ്റിലേക്ക് തൻ്റെ അസാമാന്യ വേഗത കൊണ്ട് കുതിച്ച് ഗോളടിച്ച് കൂട്ടുന്നതിൽ മികച്ചൊരു കളിക്കാരൻ തന്നെയാണ് റോയ് കൃഷ്ണ. ഇന്നും റോയ് കൃഷ്ണ തൻ്റെ പൂർവികന്മാരുടെ നാടായ കൊൽക്കത്തയിലെ ക്ലബ്ബായ ATK മോഹൻ ബഗാനു വേണ്ടിയും ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടുകയാണ്. ഇന്ത്യൻ ഒറിജിനായ റോയ് കൃഷ്ണ 2018 മുതൽ ന്യൂസിലൻഡ് പൗരത്വം നേടിയിട്ടുണ്ട്. അദ്ദേഹം മികച്ച ഫോമിൽ കളിക്കുമ്പോഴും ഇന്ത്യയിലെ ആരാധകർ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ റോയ് കൃഷ്ണ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കുന്നൊരു കളിക്കാരനായിരുന്നെങ്കിൽ എന്ന്. ഒരുപക്ഷെ അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ഫിജിയിലേക്ക് ആളുകളെ കൊണ്ടുപോയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ സുനിൽ ഛേത്രിക്കൊപ്പമായി റോയ് കൃഷ്ണ കളിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാമായിരുന്നു. ഇന്ന് ATK മോഹൻ ബഗാന് വേണ്ടി കളിക്കുന്ന ഇന്ത്യൻ ഒറിജിനൽ പ്ലെയറായ റോയ് കൃഷ്ണ എന്ന കളിക്കാരനെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നു.